നമസ്കാരം. ഇന്ന് ലിൻഡാസ് കിച്ചണിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വൈനാണ്. ഇതിൻ്റെ നിറമൊക്കെ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഇത് ഒന്നുകിൽ മുന്തിരി വൈൻ അല്ലെങ്കിൽ ബീട്രൂട്ട് വൈൻ ആണെന്നുള്ളത്. ഇത് ബീട്രൂട്ട് വൈനാണ്. ഇത് തയ്യാറാക്കുന്നതിന് എപ്പോഴും നമ്മുടെ അടുക്കളയിലൊക്കെ ഉള്ള ചില സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിക്കാം. അതിനു മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിനു മുന്നേ ഞാൻ രണ്ട് വൈൻ വീഡിയോകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു പൈനാപ്പിൾ വൈൻ്റെ വീഡിയോയും ഒരു കാന്താരി വൈൻ്റെ വീഡിയോയും. കാന്താരി വൈൻ്റെ വീഡിയോ നിങ്ങളിൽ മിക്കവാറും എല്ലാവരും കണ്ട അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു, വളരെ സന്തോഷം. ആ വീഡിയോയിലൂടെ പലരും എന്നോട് പലതരത്തിലുള്ള വൈനുകൾ ഉണ്ടാക്കി അതിൻ്റെ റെസിപ്പി എത്തിക്കാവുകയും ചോദിച്ചിട്ടുണ്ട്. ഞാനതെല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോകൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. പക്ഷേ പൈനാപ്പിൾ വൈൻ്റെ വീഡിയോ നിങ്ങൾ പലരും കണ്ടിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നു. സാധാരണ പൈനാപ്പിൾ വൈൻ തയ്യാറാക്കുന്നത് പോലെ അല്ല തയ്യാറാക്കിയിരിക്കുന്നത്, കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അത് കാണാത്തവർ ദയവായിട്ട് ആ വീഡിയോ കൂടി കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾ ചെയ്യാനായിട്ട് എനിക്കൊരു പ്രചോദനമാകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഞാൻ ലിൻഡ വർഗീസ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1 കിലോ ബീട്രൂട്ട് വെച്ചാണ് ഇന്ന് വൈൻ തയ്യാറാക്കാൻ പോകുന്നത്. 1 കിലോ ബീട്രൂട്ട് നിങ്ങൾ ഈ കാണുന്നത് പോലെ മീഡിയം സൈസുള്ള 6 ബീട്രൂട്ടുണ്ട്. പക്ഷേ ഇത് വാടിയതൊന്നും ആകരുത്, നല്ല ഫ്രഷ് ബീട്രൂട്ട് ആയിരിക്കണം. ഒപ്പം 3 ചെറിയ കഷ്ണം ഇഞ്ചിയും 2 ചെറുനാരങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. ചെറുനാരങ്ങയും നല്ല ഫ്രഷ് ആയിരിക്കണം. വാടിയതോ അഴുകിയതോ പൊട്ടിയതോ ഒന്നും ആകരുത്, എടുത്തിനും ചെറുനാരങ്ങ മതി. ഇത്രയും വെച്ച് നമുക്ക് 4 to 5 liters വരെ വൈൻ തയ്യാറാക്കാൻ പറ്റും. ആദ്യം തന്നെ ബീട്രൂട്ടിൻ്റെ ഇഞ്ചിയുടെയും തൊലിയൊക്കെ ചെത്തി കളഞ്ഞതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് കഴുകിയെടുത്ത് ഈ കാണുന്നത് പോലെ വെള്ളം പോകാൻ പറ്റുന്ന രീതിയിൽ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുക. അതിനുശേഷം ബീട്രൂട്ടും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് വേണ്ടുന്നത്. നിങ്ങൾക്ക് കത്തി ഉപയോഗിച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഗ്രേറ്ററിൻ്റെ ഏറ്റവും ചെറിയ ഹോളിലൂടെ ഗ്രേറ്റ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. എത്രത്തോളം ചെറുതായിട്ട് നമ്മൾ ബീട്രൂട്ട് അരിഞ്ഞെടുക്കുന്നു അത്രത്തോളം നമുക്ക് അതിൻ്റെ നീര് എടുക്കാൻ പറ്റും. ഈ കാണുന്നത് പോലെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇതുപോലെ ചെറുതായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പറ്റിയാൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ, പക്ഷേ അരഞ്ഞു പോകരുത്. ഇപ്പോൾ ദേ ഗ്രേറ്റ് ചെയ്തെടുത്ത മുഴുവൻ ബീട്രൂട്ടും ഞാനൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റുകയാണ്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ തന്നെ ഇതിന് നന്നായിട്ട് നീര് വരുന്നുണ്ട്. ഇത് നല്ല ഫ്രഷ് ബീട്രൂട്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ നീര് വരുന്നത്. വാടിയതാണെങ്കിൽ നമുക്കിങ്ങനെ നീര് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വൈൻ ഉണ്ടാക്കാൻ നേരത്തെ എപ്പോഴും നല്ല ഫ്രഷ് ബീട്രൂട്ട് വേണം എടുക്കാൻ. അപ്പോൾ ദേ 6 ബീട്രൂട്ടും ഗ്രേറ്റ് ചെയ്ത് പ്രഷർ കുക്കറിലേക്ക് മാറ്റി. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇഞ്ചിയും അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ ഒപ്പം ചേർക്കണം. ഞാനിപ്പം അതും ഈ ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല പൊടി പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൂടി ഇതിൻ്റെ ഒപ്പം ചേർത്തു. ഇനി ചെറുനാരങ്ങയുടെ തൊലിയൊക്കെ ചെത്തി ഉരു നീക്കം ചെയ്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് അതുകൂടി ഇതിൻ്റെ ഒപ്പം ചേർക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായ സ്പൈസസ് കൂടി ഇതിൻ്റെ ഒപ്പം ചേർക്കുകയാണ്. കൈവിരലിനെക്കാട്ടിലും കുറച്ചുകൂടി നീളമുള്ള 2 കറുകപ്പട്ട, 4 തക്കോലം, ഗ്രാമ്പൂവിൻ്റെ വലിപ്പം അനുസരിച്ച് 10 to 15 വരെ ഗ്രാമ്പൂ എടുക്കുക, 10 ഏലയ്ക്ക, 1 ജാതിക്കായുടെ കുരു, നന്നായിട്ട് ഉണങ്ങിയ കുരുവാണ്. ഇതെല്ലാം കൂടി എടുത്ത് നന്നായിട്ട് ചതച്ചതിന് ശേഷം ഈ കുക്കറിലെടുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഒപ്പം അതുകൂടി ചേർക്കുക. 1 കിലോ ബീട്രൂട്ട് കൊണ്ട് വൈൻ തയ്യാറാക്കുന്നതിന് 4 liters വെള്ളത്തിൻ്റെ ആവശ്യമാണുള്ളത്. അത് ഞാനിവിടെ നേരത്തെ തന്നെ തിളപ്പിച്ച് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് 1 liter വെള്ളം ഞാൻ ഈ കുക്കറിലേക്ക് ചേർക്കുകയാണ്. ഇങ്ങനെ തിളപ്പിച്ച് തന്നെ ചേർക്കണമെന്ന് നിർബന്ധമില്ല, തിളപ്പിക്കാത്ത വെള്ളം വേണമെങ്കിലും ചേർക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ആ കണക്കൊന്നും തെറ്റിപ്പോകണ്ടെന്ന് വെച്ച് ആദ്യം തന്നെ 4 liters വെള്ളം തിളപ്പിച്ച് തണുക്കാനായിട്ട് മാറ്റി വെച്ചേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം, കണ്ടില്ലേ, ഇളക്കി കഴിയുമ്പോൾ ഇതുപോലെ വെള്ളം ആ ബീട്രൂട്ടിൻ്റെ അതേ ലെവലിൽ ഇങ്ങനെ നിൽക്കും, മുകളിലോട്ടുമില്ല താഴോട്ടുമില്ലാത്ത രൂപത്തിൽ. ഇനി ഇത് അടച്ചു വെച്ച് 2 വിസിൽ കേൾപ്പിക്കണം. 2 വിസിൽ കേട്ടതിന് ശേഷം തീ ഓഫ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് പ്രഷർ പോകുന്നതിന് വേണ്ടി മാറ്റി വെക്കുക. പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷം ഇനി ഇത് തുറന്ന് തണുക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കണം. ഇപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത വെള്ളം ഏതാണ്ടൊക്കെ അതുപോലെ തന്നെ ഇതിലുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് വൈൻ തയ്യാറാക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് അരിച്ച് പിഴിഞ്ഞ് ഇതിൻ്റെ കംപ്ലീറ്റ് നീരെടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് പാത്രവും അരിപ്പയും തുണിയും ഒക്കെ നേരത്തെ തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത് വെച്ചിരുന്നതാണ്. ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിൽ നിന്ന് എടുക്കാവുന്ന മാക്സിമം ഇതിൻ്റെ ആ ഒരു ജ്യൂസ് നമ്മൾ എടുക്കുകയാണ്. ഇതിനു മുന്നേ ഞാനൊരു കാന്താരി വൈൻ്റെ വീഡിയോ ഇട്ടിരുന്നതിൽ പലരും പല രൂപത്തിലുള്ള ഡൗട്ടുകൾ ചോദിച്ചിരുന്നു. 1 പഞ്ചസാരയുടെ അളവ് കൂടുതലല്ലേ, 2 കെമിക്കലല്ലേ ഈസ്റ്റ്, അത് ശരീരത്തിന് ദോഷം ചെയ്യില്ലേ എന്നൊക്കെ. പഞ്ചസാര ചേർക്കാതെ വൈൻ തയ്യാറാക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. 2 ഈസ്റ്റ് അതൊരിക്കലും ഒരു കെമിക്കലല്ല, അത് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം ജീവിയാണ്. ഏതൊരു ജീവജാലങ്ങൾക്കും ജീവൻ നിലനിർത്തുന്നതിന് ആഹാരപദാർത്ഥങ്ങൾ ആവശ്യമാണ്. ഈസ്റ്റിന് ഭക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആഹാരമാണ് പഞ്ചസാര. ഈസ്റ്റ് ഇത് ഭക്ഷിച്ചതിന് ശേഷം ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് പുറന്തള്ളുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ വൈൻ തയ്യാറാക്കി വെക്കുന്ന ബോട്ടിലിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്.
അതിനു വേണ്ടിയിട്ടാണ് ഇഴ അകലമുള്ള തുണി വെച്ച് നമ്മൾ ബോട്ടിൽ മൂടിക്കെട്ടുന്നത്. ഈ ഫെർമെൻറ്റേഷൻ നടക്കുമ്പോൾ ഒരു പ്രത്യേകതരം മണം വരും. ആ മണം നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ഈച്ചയും പ്രാണിയൊക്കെ ആകർഷിക്കും. അത് ഇതിലേക്ക് വന്ന് മുട്ടയിടുകയോ ഒന്നും ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബോട്ടിലിൻ്റെ അടപ്പ് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് അടച്ചു വെക്കുന്നത്. ഇനി വയൻ തയ്യാറാകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാർച്ച വെള്ളമേ എടുക്കാവൂ എന്ന് പറയുന്നതിനും കാരണമുണ്ട്. നമ്മൾ സാധാരണ പച്ചവെള്ളം എടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രത്യേകതരം ബാക്ടീരിയകൾ ഉണ്ടാവാം. ആ ബാക്ടീരിയകൾ നമ്മുടെ ഈസ്റ്റിനെ നശിപ്പിച്ച് കളയും. അപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് വൈൻ റെഡിയായി കിട്ടില്ല. പിന്നെ ഈ തിളപ്പിച്ചാർച്ച വെള്ളവും നന്നായിട്ട് തണുത്തതിന് ശേഷമേ ഉപയോഗിക്കാവുള്ളൂ എന്ന് പറയുന്നതിനും കാരണമുണ്ട്. ചെറിയ ചൂടുണ്ടെങ്കിൽ പോലും ഈസ്റ്റ് നശിച്ചു പോകും. ഈസ്റ്റ് ഇതിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻ പ്രോപ്പറായിട്ട് കിട്ടുകയില്ല. ഈസ്റ്റ് ഈ പഞ്ചസാരയെല്ലാം ഭക്ഷിക്കുന്നത് കൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് വൈൻ റെഡിയായി വന്നു കഴിഞ്ഞാൽ വൈനിന് അധികം മധുരം ഉണ്ടാകില്ല. ഇനി ഈസ്റ്റ് നശിച്ചു പോകുന്നതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, നമ്മളിതിൽ ചേർക്കുന്ന പഞ്ചസാര തീർന്നു പോകുമ്പോൾ. രണ്ട്, ഇതിൽ ആൾക്കഹോളിൻ്റെ അളവ് കൂടിക്കഴിയുമ്പോൾ. ഇപ്പോൾ ബീട്രൂട്ടൊക്കെ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തന്നെ തിളപ്പിച്ചാർച്ച് വെച്ചിരുന്ന ആ ബാക്കി 3 ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു, ഞാൻ അത് ഇതിലേക്ക് ചേർക്കുകയാണ്. ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഇതുപോലെ 4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഏതാണ്ട് 750 ഗ്രാം തൊട്ട് 1 കിലോയോളം ഉണ്ട്. കൃത്യമായൊരു കണക്കില്ല പഞ്ചസാര എത്രയാണ് ചേർക്കേണ്ടത് എന്നുള്ളത്. അതെന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇതിനൊപ്പം 3 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തു. 2 ടീസ്പൂൺ ചേർക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുകയുള്ളൂ. 1 ടീസ്പൂൺ ചേർത്തതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വൈൻ തയ്യാറാക്കുന്ന ബോട്ടിലുകളിലേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടുന്നത്. നല്ല വൈനിന് എപ്പോഴും മധുരം കുറവായിരിക്കും. വൈൻ്റെ ക്വാളിറ്റി വരുന്നത് ഇതിലേക്ക് ചേർക്കുന്ന പഞ്ചസാരയുടെ അളവും ഈസ്റ്റിൻ്റെ ക്വാളിറ്റിയും അനുസരിച്ചിരിക്കും. ഈസ്റ്റ് ഇതിൽ നശിച്ചു പോകുന്നതിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിന് 2 കാരണങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അതിന് ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ. 2, അത് പുറന്തള്ളുന്ന ആൾക്കഹോളിൻ്റെ അളവ് ഇതിലേക്ക് കൂടുമ്പോൾ. ഭക്ഷണം കിട്ടാതെയാണ് ഈസ്റ്റ് നശിച്ചു പോകുന്നതെങ്കിൽ, അതായത് പഞ്ചസാര തീർന്നതുകൊണ്ടാണ് ഈസ്റ്റ് നശിച്ചു പോകുന്നതെങ്കിൽ, വൈനിന് മധുരം കുറവായിരിക്കും. ആവശ്യത്തിൽ കൂടുതൽ പഞ്ചസാര ചേർത്താൽ ഈസ്റ്റ് കൂടുതൽ പഞ്ചസാര ഉപയോഗിച്ച് കൂടുതൽ ആൾക്കഹോൾ പുറന്തള്ളും. അങ്ങനെ ആൾക്കഹോളിൻ്റെ അളവ് കൂടിക്കഴിയുമ്പോൾ ഈസ്റ്റ് നശിച്ചു പോകും. ഈസ്റ്റ് നശിച്ചു കഴിഞ്ഞാൽ ഫെർമെൻറ്റേഷൻ നടക്കാതെ ബാക്കിയുള്ള പഞ്ചസാര നമ്മുടെ വൈനിൽ അടിഞ്ഞുകൂടി വൈനിന് മധുരം കൂടി പോവുകയും ചെയ്യും. അതുകൊണ്ട് ആദ്യം തന്നെ കുറച്ച് മാത്രം പഞ്ചസാര ചേർത്തിട്ട് ഡെയിലി ഏതായാലും നമ്മൾ ഈ വൈൻ എടുത്ത് ഇളക്കുന്നുണ്ട്. അപ്പോൾ ഫെർമെൻറ്റേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, മധുരം ചെക്ക് ചെയ്യുക. വേണമെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര അന്നേരം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നന്നായിട്ട് കഴുകി ഉണങ്ങിയ കുറച്ച് ഗോതമ്പാണ് ആവശ്യമുള്ളത്. ഞാനിത് കഴുകി ഉണങ്ങിയെടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അങ്ങനെയാണെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല. നന്നായിട്ട് തിളപ്പിച്ചാർച്ച വെള്ളത്തിൽ കഴുകി എടുത്താൽ മതി. ഞാനിപ്പോൾ അങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്ത ഗോതമ്പ് 2 ടേബിൾ സ്പൂൺ വെച്ച് ഓരോ ബോട്ടിലുകളിലും ഇടുന്നുണ്ട്. ഇട്ടതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. വൈൻ തയ്യാറാക്കാൻ ഇപ്പോഴും വെളിച്ചം കടക്കാത്ത കണ്ടെയ്നറുകളാണ് നല്ലത്. ഇതുപോലെയുള്ള ഗ്ലാസ് ബോട്ടിലുകൾ വളരെ നല്ലതാണ്, പക്ഷേ ഇത് വെളിച്ചം കടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാനിതൊരു കബേർഡിൻ്റെ ഉള്ളിലാണ് വെക്കുന്നത്. ഒരു തുണി വെച്ച് മൂടുകയും വേണം. അതുകൂടാതെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടെയ്നറുകളോ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളോ ഒക്കെ നമുക്ക് വൈൻ തയ്യാറാക്കാൻ ഉപയോഗിക്കാം. റിയാക്ഷൻസ് ഉണ്ടാകാൻ ചാൻസുള്ള അലുമിനിയം, ഇരുമ്പ് പോലെയുള്ള പാത്രങ്ങളൊന്നും ഉപയോഗിക്കാതിരുന്നാൽ മതി. ഇനി ചെയ്യേണ്ടത്, സാധാരണ വൈൻ തയ്യാറാക്കുന്നത് പോലെ എല്ലാ ദിവസവും ഒരു കൃത്യസമയത്ത്, അത് പ്രത്യേകിച്ച് രാവിലെയോ വൈകിട്ടോ ആണെങ്കിൽ ഏറെ നല്ലത്, ഇളക്കണം. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് സോഡയൊക്കെ പൊട്ടുന്നത് പോലെ ഇങ്ങനെ കുമ്പള കുമ്പള പോലെ വരുന്നത്. ഇളക്കുമ്പോൾ ഒരു സൈഡിലേക്ക് തന്നെ ഇളക്കാൻ ശ്രമിക്കുക. ഇളക്കുന്നതിൻ്റെ കാരണമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇതിലുള്ള കാർബൺ ഡയോക്സൈഡ് പുറത്തു പോയിട്ട് ഇതിലേക്ക് കുറച്ചുകൂടി ഓക്സിജനൊക്കെ കയറുന്നതിന് വേണ്ടിയിട്ടാണ്. ഇളക്കുമ്പോൾ പ്രാണികളൊക്കെ വന്ന് ഇതിലേക്ക് വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിതൊരു 10 ദിവസം കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 5ാമത്തെ ദിവസം വരെ ഇതുപോലെ എല്ലാ ദിവസവും രാവിലെ ഇളക്കി. 5 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് 2-4 ബോട്ടിലായിട്ടിരിക്കുന്നതായതുകൊണ്ട് തന്നെ ഞാനിതെല്ലാം കൂടെ അരിച്ച് ഒരൊറ്റ ബോട്ടിലേക്ക് മാറ്റി. അങ്ങനെ നിങ്ങൾ ചെയ്യണമെന്നില്ല. അരിച്ച് നിങ്ങൾക്ക് വൈൻ തയ്യാറാക്കുന്ന നമ്മുടെ മറ്റേ ഗ്ലാസ് ബോട്ടിലുകളുണ്ടല്ലോ, അതിലേക്ക് മാറ്റിയാലും മതി. ഞാനിപ്പോൾ 10 ദിവസം വെക്കണമെന്നുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്തുവെന്നേ ഉള്ളൂ. 5ാമത്തെ ദിവസം തന്നെ ഇത് പ്രോപ്പറായിട്ട് സ്ട്രോങ് ആയിട്ട് നമുക്ക് കിട്ടും. ഇതെല്ലാം കൂടെ ഇതുപോലെ ഈ ഒരൊറ്റ ജാറിലേക്ക് മാറ്റിയതിന് ശേഷവും ഞാനിത് നന്നായിട്ട് 8ാമത്തെ ദിവസം ഒന്നുകൂടി ഇളക്കി. ഇളക്കിയിട്ട് സാധാരണ നേരത്തെ ചെയ്തതുപോലെ തന്നെ തുണി വെച്ച് തന്നെയാണ് ഈ ജാറും ഞാൻ മൂടി കെട്ടിയിരിക്കുന്നത്. കാരണം ഇത് കുറച്ചുകൂടി ഫെർമെൻറ്റേഷൻ നടക്കുന്നുണ്ട്. ഫെർമെൻറ്റേഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ സാധാരണ വൈൻ ഒഴിച്ചു വെക്കുന്ന ബോട്ടിലുകളിലേക്ക് മാറ്റുന്നത്. 10ാം ദിവസമായപ്പോഴേക്ക് ഇതിൻ്റെ ഫെർമെൻറ്റേഷൻ സ്റ്റോപ്പായി. അപ്പം മധുരം ഞാൻ പിന്നീട് ഇതിലൊട്ടും ചേർത്തിട്ടില്ല. ആദ്യം ചേർത്തിയ 4 കപ്പ് പഞ്ചസാര മാത്രമേ ഉള്ളൂ. ഗ്ലാസ് ബോട്ടിലുകളിലേക്ക് മാറ്റുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഇതാദ്യം തെളിയായിട്ട് എടുത്തു. തെളിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ബോട്ടിലിൻ്റെ അടിയിൽ ഇത് ഇത്രയും അതിൻ്റെ മട്ടുണ്ട്. അത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് ഗ്ലാസ് ബോട്ടിലുകളിലേക്ക് ഒഴിച്ചു വെക്കുകയാണ്. ഈ ഗ്ലാസ് ബോട്ടിലുകളിലാക്കിയതിന് ശേഷം ഈ ബോട്ടിലിൻ്റെ അടപ്പ് നല്ല ടൈറ്റായിട്ട് തന്നെ വെക്കണം. ഇതിൽ എയർ കടന്നു കഴിഞ്ഞാൽ വൈൻ്റെ ടേസ്റ്റിന് മാറ്റം വരും. അതാണ് ചിലരൊക്കെ പറയാറുള്ളത്, വൈൻ തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ പുളിപ്പാണ് കയ്പ്പാണ് എന്നൊക്കെ. കൂടുതൽ നാൾ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അത് കേടായിപ്പോയി എന്നൊക്കെ ചിലരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇത് അതുകൊണ്ട് തന്നെ എയർ കടക്കാതെ നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു തന്നെ വെക്കണം.
ഒരു ബോട്ടിൽ തുറന്ന് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ബോട്ടിൽ അധികം നാൾ വെക്കാതെ വേഗം തന്നെ തീർക്കുകയും വേണം. ബീട്രൂട്ട് വൈൻ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണെന്ന് കേട്ടിട്ടുണ്ട്. അനീമിയയ്ക്ക് ഒരു പരിധിവരെ ഒരു പരിഹാരമാണ് ബീട്രൂട്ട്. അതുപോലെ തന്നെ സ്കിൻ ഗ്ലോ കൂട്ടുന്നതിന് ഇതൊരു നല്ല സാധനമാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്കിൻ ഗ്ലോ കൂട്ടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. എന്ന് വെച്ച് വെള്ളം കുടിക്കുന്ന പോലെ ഞാൻ കുടിക്കേണ്ട, ദിവസം കിടക്കുന്ന മുന്നേ ഒരു 50 ml കുടിച്ചു നോക്കുക. എങ്ങനെയുണ്ട് മാറ്റമെന്ന് നമുക്കറിയാമല്ലോ. ഇതിലിപ്പം പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിന് ദോഷമുള്ള സാധനങ്ങളൊന്നും തന്നെയില്ല. വൈനുകളൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതും ഇഷ്ടമാകും. നിങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയട്ടെ, ദയവായിട്ട് കമൻറ്റ് ചെയ്യുമ്പോൾ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട ന്യായമായ കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം കാന്താരി വൈൻ്റെ വീഡിയോയിൽ 1-2 അനാവശ്യ കമൻറ്റുകൾ ഞാൻ കണ്ടു. അത് അവരുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇടുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് നിങ്ങളോ ഞാനോ മാത്രമല്ല കാണുന്നത്, നിങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ തൊട്ട് പലരും ഇത് കാണുന്നതാണ്, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കാണുന്നുണ്ടാവാം. അതുകൊണ്ട് ദയവായിട്ട് ആ ഒരു മാന്യത കീപ്പ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് ഉടനെ കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ലിൻഡ വർഗീസ്.